Namaskaram, I am Dr. Jaquline. Pudhiyoru videoyilekku ellavarkkum swagatham. Ee videoyil namukku kuttikalkku kozhimutta kodukkunnathu etratholam quantity allengil eppol thudangam etra ennam vechu kodukkam endokka gunangal undennu manasilakkam ee oru videoyilude. Appo njan aadime namukkariyam kozhimutta kuttikalkku samagramaya oru nalla sambushtamaya pinne gunangal adangiyittulla oru food thanneyanu. Iron undu, idinathu protein undu, iodine undu, nalla healthy aayittulla fat undu. Adu high quality protein thanneyanu eggilulla. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു പിന്നെ എന്താ ഒരു കംപ്ലീറ്റ് ഫുഡ് അല്ലെങ്കിൽ സൂപ്പർ ഫുഡ് ബ്രെയിൻ ഫുഡ് ഫോർ ചിൽഡ്രൻ എന്നൊക്കെ പറയുന്നത് അതായത് കുട്ടികൾക്ക് ആ ഒരു എന്താ ഒരു ദീർഘനേരത്തേക്ക് ഒരു എനർജി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കാൻ കുട്ടികളെ ശരീരത്തിലെ എനർജി ക്രിയേറ്റ് ചെയ്ത് അത് നീണ്ട നേരം കാത്തു സൂക്ഷിക്കാനായിട്ട് ഈ ഒരു കോഴിമുട്ട കഴിക്കുന്നതിലൂടെ സഹായിക്കും ഗ്ലൂട്ടിൻ ഫ്രീ ആണ് അതുകൊണ്ട് അലർജിയൊക്കെ വളരെ കുറവാണ് വിറ്റമിൻ ബി 12 അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ബി 12 അടങ്ങിയിട്ടുണ്ട് അതുപോലെ എന്താ ലിവറിൻ്റെ ഫംഗ്ഷൻസിനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഡൈജഷൻ കൂട്ടാനും ഒക്കെ നമുക്ക് കോഴിമുട്ട കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഗുണം ഉണ്ട് അതുപോലെ തന്നെ എന്താ നമുക്കൊരു ഫൈനസ്റ്റ് സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് പ്രോട്ടീൻ എന്ന് പറയാം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയും ഒരു ഫൈനസ്റ്റ് സോഴ്സ് ഒരു കംപ്ലീറ്റ് സോഴ്സ് ആണ് നമുക്ക് ഈ ഒരു എന്താ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുമിച്ച് നമുക്ക് തരുന്നത് അപ്പം ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് വിറ്റമിൻ എ ഡി ഇ കെ ഒക്കെ ധാരാളം ഇതിൻ്റെ അടങ്ങിയിട്ടുണ്ട് B6 ബി 12 ഒക്കെ അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഹെൽത്തിനും കുട്ടികളുടെ കണ്ണിൻ്റെ ഒരു കാഴ്ചശക്തിക്കും അതുപോലെ വിശപ്പുണ്ടാക്കാനും ഡൈജഷനും വിശപ്പുണ്ടാക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫുഡാണ് ഈ ഒരു കോഴിമുട്ട എന്നുള്ളത് ഇതിൻ്റെ ഗുണങ്ങൾ മിക്കവാറും ആൾക്കാർക്ക് അമ്മമാർക്ക് സുപരിചിതമായിരിക്കും എന്നാൽ ഇത് എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങണം എത്ര എണ്ണം എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാകും മഞ്ഞയാണോ വെള്ളയാണോ ആദ്യം കൊടുക്കേണ്ടത് മുട്ട വറുത്ത് പൊരിച്ച് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ ഹാർഡ് ബോയിൽഡ് ആയിട്ട് കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിക്കാറുണ്ട് അപ്പം ആദ്യമേ നമ്മൾ 6 മന്ത്സിലാണല്ലോ നമ്മൾ എന്ത് തുടങ്ങുന്നത് ഈ കുട്ടികൾക്ക് ഖരമായിട്ടുള്ള ഫുഡ് കൊടുത്തു തുടങ്ങുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് 6-ാം മാസത്തിൽ തന്നെ 1-ോ 2-ോ ആഴ്ച ചെറിയ മുത്താറയുടെ കുറുക്ക് കൊടുത്ത ശേഷം ഈ മുട്ട കൊടുത്ത് തുടങ്ങാവുന്നതാണ് ആദ്യമേ മുട്ടയുടെ വെള്ള കൊടുക്കാതെ പുഴുങ്ങിയിട്ട് മുട്ടയുടെ ഉണ്ണി മാത്രം കൊടുത്ത് ശീലിപ്പിക്കുക ആദ്യത്തെ ഒരു 2 ആഴ്ച ഒരു ഹാഫ് ഉണ്ണി മാത്രം എന്തെങ്കിലും വെജിറ്റബിൾസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടോ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടോ കൊടുക്കുക 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു ഉണ്ണി കുട്ടികൾക്ക് കൊടുക്കാം 6 to 7 to 8 മന്ത്സ് ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ണി മാത്രം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു 8 മാസത്തിൽ 8, 9, 10 മാസത്തിലൊക്കെ നമുക്ക് വെള്ള മുട്ടയുടെ വെള്ളയും കൂടെ ബോയിൽ ചെയ്തിട്ട് അത് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയും കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ 1 to 3 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ഒരു മുട്ട ഫുള്ള് ഒരു ദിവസം കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല പിന്നെ കുട്ടികൾക്ക് വേണ്ട ആ ഒരു ഫുൾ കിട്ടും ചിലർക്ക് സംശയമുണ്ട് ഫാറ്റ് കൂടിപ്പോകുമോ കുട്ടികൾക്ക് ഫാറ്റി ലിവർ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ദിവസവും ഓരോന്ന് കൊടുത്താൽ സംഭവിക്കുമെന്നൊക്കെ ഇല്ല കുട്ടികൾക്ക് ദിവസവും ഓരോന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബോയിൽ ചെയ്ത് ഹാർഡ് ബോയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇത്രയുമാണ് കുട്ടികൾക്ക് എന്താ മുട്ട കൊടുക്കുന്നതിനെ പറ്റിയുള്ള പ്രധാന സംശയങ്ങൾ മിക്കവാറും ഇത്രയുമുണ്ട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് മുട്ട കൊടുത്തു കഴിയുമ്പോൾ കഫക്കെട്ട് ഉണ്ടാകുമോ കഫക്കെട്ടിന് കാരണമാകുന്ന ഒരു ഫുഡാണോ കുട്ടികൾക്ക് മുട്ട എന്നുള്ളത് പക്ഷെ ആസച്ച് കഫക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമല്ല പക്ഷെ ചില കുട്ടികൾക്ക് ചില അലർജി പോലെ തോന്നാറും ശ്വാസമുട്ടൽ അല്ലെങ്കിൽ കഫക്കെട്ട് മുട്ട കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് മുട്ട ആ ഒരു പ്രശ്നം കഴിയുന്നതുവരെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ മഞ്ഞക്കരു മാറ്റിയിട്ട് വെള്ള മാത്രം ഈ കഫക്കെട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് ഗുണം ചെയ്യും കഫക്കെട്ട് കൂടുകയില്ല അപ്പോൾ മുട്ട എങ്ങനെ കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു സംശയത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട്സ് മുട്ടയെക്കുറിച്ച് ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കമൻസിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ തരാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി